ഇഷ്യൂസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ള ചെറിയ രീതിയിലുള്ളൊരു കൃഷി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താനായിട്ടായിരുന്നു. ഈ കാണുന്നത് കൈപ്പക്കയുടെ ഒരു ചെറിയൊരു പന്തലാണ്. ഇതിന് മുകളിൽ രണ്ട് തരം കൈപ്പക്ക ഉണ്ടാവാറുണ്ട്. ഇതുപോലെ ഒരു ഉരുണ്ട ടൈപ്പിലുള്ള കൈപ്പക്കയും അതുപോലെ തന്നെ നല്ല നീളത്തിലുള്ള കൈപ്പക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പന്തലിട്ടിരിക്കുന്നത് വീടിൻ്റെയും അതുപോലെ തന്നെ മതിലിൻ്റെ ആ ഒരു ഗ്യാപ്പിലായിട്ടാണ്. അവിടെ ഇങ്ങനെ പന്തലിട്ടുന്നത് അച്ഛനാണ്. കയറ് കെട്ടിങ്ങനെ വല പോലെ കെട്ടി കെട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ അധികം സ്ഥലമൊന്നും ഇതുപോലെ പച്ചക്കറി ചെയ്യാനായിട്ടുള്ളതല്ല. കുറച്ച് സ്ഥലം മാത്രമാണ് ഇതായതുപോലെ ഇങ്ങനെ ഒരു മണ്ണിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത് ഞാൻ കുറച്ച് പപ്പായ തൈകളും അതുപോലെ തന്നെ കൊള്ളി, നാട്ടിൽ നിന്ന് അമ്മയച്ഛനും വരുമ്പോൾ കൊള്ളിയുടെ തണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊള്ളിത്തറി നമ്മൾ കുത്തി കൊടുത്ത ഭാഗത്ത് അധികം സ്ഥലമില്ലാത്തത് കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിന് മാത്രമൊന്നും ഉണ്ടായില്ല, ആകെ രണ്ട് കട മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് തുളസി അതുപോലെ കറ്റാർവാഴയൊക്കെ ഉണ്ട്. കൈപ്പയ്ക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ കൊത്തമരിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മുളകും നന്നായിട്ടുണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ പയറാണ്. ഇത് കഞ്ഞിക്കൂർക്കയാണ്. ചില സ്ഥലങ്ങളിൽ പനിക്കൂർക്ക എന്നും പറയും അതിനെ. ഈ പോയിരിക്കുന്നത് മത്തങ്ങയാണ്. മത്തങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുളസിയും അതുപോലെ കഞ്ഞിക്കൂർക്കയും ഞാനിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം മക്കൾക്ക് കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ നീര് പിഴിഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ഇവിടെ ഉണ്ടാവാറുണ്ട് എപ്പോഴും. പിന്നെ ഇവിടെ ചെയ്യാറുള്ളത് കൂടുതലും തണുപ്പ് ടൈമിലാണ് ഇതുപോലെ പച്ചക്കറി ഒക്കെ ചെയ്യാറുള്ളത്. ഇതാ ഇവിടെ ഒരു ബോട്ടിൽ വെച്ചിരിക്കുന്നത് കണ്ടോ. അത് ഞാൻ ഈ എ സി ഓൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളം കളക്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ചെടികൾക്ക് ഒഴിക്കാറുള്ളത്. നമ്മൾ നൈറ്റ് ഫുള്ളും എ സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് ആകുമ്പോഴത്തേനും നമുക്കൊരു ബോട്ടിൽ വെള്ളം കിട്ടും. അപ്പോൾ അത് വേസ്റ്റ് ചെയ്ത് കളയാറില്ല. പിന്നെ ഇത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഞങ്ങൾക്കും ആദ്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത് സ്വീറ്റ് മെല്ലൺ ആണ്. ഇത് നമ്മൾ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം അതിൻ്റെ സീഡ് കൊണ്ടുപോയിട്ടിട്ട് ഉണ്ടായതാണ്. പക്ഷെ ഇവിടെ ഉണ്ടായത് അധികം വലുതായി ഒന്നുമില്ല. നമുക്കൊരു ഓറഞ്ചിൻ്റെ വലിപ്പം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റും ആയിരുന്നു, അതുപോലെ തന്നെ അത്യാവശ്യം ഉണ്ടാവുകയും ചെയ്തു. ഇത് പിന്നെ വെണ്ടക്കായാണ്. വെണ്ടക്കായ നമുക്ക് അത്യാവശ്യം കിട്ടാറുണ്ട്. ഇത് പിന്നെ ഉണ്ടായി നിൽക്കുന്നത് പീച്ചിങ്ങയാണ്. നമ്മുടെ നാട്ടിൽ പാടത്തിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പച്ചയിൽ ഇത് കറി വയ്ക്കാൻ പറ്റും. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തൊണ്ട് പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് വെച്ചിട്ട് നമ്മൾ പണ്ടൊക്കെ കുളിക്കുമ്പോൾ തേച്ച് കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ നല്ല ഉണ്ടായ മറ്റൊന്നാണ് കുമ്പളങ്ങ. അതാ ഇവിടെ ഉണ്ടായി വരുന്നത് കണ്ടോ. ഇതൊക്കെ ആ പന്തലിൻ്റെ വേറൊരു സൈഡിലാണ് ഇത് കയറിയിരിക്കുന്നത്. നമുക്കിവിടെ 5 കിലോന് മുകളിലുള്ള കുമ്പളങ്ങ ഉണ്ടായി കിട്ടിയിരുന്നു. ഇത് പിന്നെ തക്കാളിയാണ്. തക്കാളിയുടെ തൈയാണിത്. ഈ ഉണ്ടായി നിൽക്കുന്നത് അമരക്കായാണ്. അമരക്കായും അതുപോലെ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. കറി വയ്ക്കാനുള്ളതൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള വളം എന്ന് പറയണത് പ്രത്യേകിച്ചൊന്നുമല്ല, മുയലിൻ്റെ കാഷ്ടം മൂത്രമാണ്. അത് ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാറുള്ളത്. നല്ല ഗ്രോത്ത് ഉണ്ടാവാറുണ്ട്. ഇവിടെ നിലത്തധികം സ്ഥലമില്ലാത്തത് കൊണ്ട് കുറേയൊക്കെ ഗ്രോ ബാഗിലും അതുപോലെ തന്നെ കിട്ടുന്ന ചാക്കിലൊക്കെയാണ് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ചട്ടികളിലും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മുളകാണ്, വയലറ്റ് ഉണ്ടമുളകാണ് ഇതൊക്കെ. ഇത് പിന്നെ വഴുതനങ്ങയുടെ തൈയാണ്. വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെളുത്തുള്ളി, സവോള എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്.
കറ്റാർ വാഴ നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ പറിച്ച് കളഞ്ഞു കുറേയൊക്കെ. പിന്നെ ഇത് തുളസി, കഞ്ഞിക്കൂർക്ക, ഇത് വേറൊരു തുളസിയാണ്, ഇത് വേറൊരു വെണ്ടത്തൈയാണ്. ഇതിൻ്റെ മുകളിൽ ഇതാ വെണ്ടക്കായ ഉണ്ടായി നിൽക്കുന്നുണ്ട്. വെണ്ടക്കായും അത്യാവശ്യത്തിനൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പച്ചക്കറി കൂടാണ്ട് ചെറിയ രീതിയിലുള്ള ചെടികൾ ഉണ്ട്. 10 മണികളിൽ കുറേ തരം വെറൈറ്റികളുണ്ട്. ഇത് പിന്നെ മുരിങ്ങയാണ്. ഇതുപോലെ ഒരു മരത്തിൻ്റെ ബോക്സിലാണ് നമ്മൾ മുരിങ്ങ വെച്ചിട്ടുള്ളത്. കാരണം മുരിങ്ങയ്ക്ക് അത്യാവശ്യം ഒരു സ്പേസ് വേണമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു മരത്തിൻ്റെ ബോക്സിൽ മണ്ണിട്ടിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. മുരിങ്ങയുടെ കൊമ്പ് കുത്തിയിട്ടുണ്ടായതാണ്. പക്ഷെ അധികമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല വെച്ചിട്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു 5 മുരിങ്ങക്കായ ഉണ്ടായി. ഇതാണ് പല കളറിലുള്ള 10 മണികൾ. ഇത് വെച്ചിരിക്കുന്നത് ഒരു കിച്ചൺ കബോർഡായിരുന്നു. അതിൻ്റെ ഓരോ ഡ്രോകളിലും ആണ് ഓരോ കളറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ലവ് ബേഴ്സിൻ്റെ കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് വേപ്പിൻ്റെ തൈയാണ്. ഇപ്പോഴാണ് എനിക്ക് വേപ്പിൻ്റെ തൈ പിടിച്ച് കിട്ടിയത്. ഇത് പിന്നെ ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കത്തിൻ്റെ മുകളിൽ അത്യാവശ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ നാടൻ ചീരയാണ്. ഒരു ട്രിപ്പ് മുറിച്ചതിന് ശേഷം ഉണ്ടായി വരുന്നതാണത്. ഇത് പിന്നെ ചെറിയൊരു ചെടിയുടെ സെക്ഷനാണെന്ന് പറയാം. ഇത് ചെമ്പരത്തി പൂവാണ്. ചെമ്പരത്തി പൂവ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ കുറേ മുട്ടുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇത് നമ്മുടെ മുല്ലയാണ്. മുല്ലയും പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു മുല്ലത്തൈയാണിത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതൊക്കെ 10 മണികളാണ്. ഒരു 11 കളേഴ്സ് 10 മണികളുണ്ട് ഇവിടെ. അതൊന്നും വിരിഞ്ഞിട്ടില്ല. എല്ലാം വെയിൽ വന്നു കഴിഞ്ഞാലാണ് അതൊക്കെ വിരിഞ്ഞ് നിൽക്കുക. ഇത് പിന്നെ നമ്മുടെ വാടാർ മല്ലിയാണ്. നമ്മൾ പൂക്കളത്തിനൊക്കെ ഇടാൻ ഉപയോഗിക്കാറുള്ളതാണ് ഈ പൂവ്. ഇതിൻ്റെ ഒരു 3 കളേഴ്സ് ഉണ്ട്. ലൈറ്റ് പിങ്ക്, വൈറ്റ്, പിന്നെ ഒരു വയലറ്റ് കളറ്. ഇത് റോസാണ്. നല്ല വലുപ്പത്തിലുള്ള റോസാണ്. അതുണ്ടായിട്ടിപ്പോൾ അത് വാടിപ്പോയി തുടങ്ങി. ഇത് പിന്നെ ഡാർക്ക് കളർ ജമന്തി പൂവിൻ്റെ തൈയാണ്. അതിൻ്റെ മുകളിൽ അത് നല്ല കളറുള്ള പൂവാണുള്ളത്. ഇത് ഞാനൊരു സൈക്കിളിൻ്റെ വീലിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് നിർത്തിയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കൃഷി വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് കുറച്ചെങ്കിലും വിഷമില്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികളൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ ബൈ.